വെൽക്കം ബാക്ക് ടു ജെ കെ സ്റ്റ്യൂട്ടോ ഇറ്റ്സ് മീ നമിതദാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ബ്ലോസംസ് എന്ന പുസ്തകത്തിലെ ഫിഫ്ത്ത് സെമിസ്റ്ററിലെയാണ് ഒരു പോയമാണ് ബ്രീസി ഏപ്രിൽ ബൈ രവീന്ദ്രനാഥ് ടാഗോർ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് ഈ ബ്രീസി ഏപ്രിൽ എന്നുള്ളത് നമുക്ക് പോയറ്റിനെ കുറിച്ചൊന്ന് നോക്കാം രബീന്ദ്രനാഥ് ടാഗോർ ദ ഓദർ ഓഫ് ഗീതാഞ്ജലി ആൻഡ് ഓൺലി ഇന്ത്യൻ ടു ഹാവ് വോൺ ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ദ നേഷൻ ഹാസ് എവ് പ്രൊഡ്യൂസ്ഡ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്ററാണ് രവീന്ദ്രനാഥ് ടാഗോർ ഇദ്ദേഹം പോയാൽ മാത്രമല്ല ഷോർട്ട് സ്റ്റോറി എല്ലാം എഴുതും എഴുതിയിട്ടുള്ള ആളാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് നോബൽ പ്രൈസ് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം ഗീതാഞ്ജലിയുടെ ഓദറാണ് പിന്നെ മറ്റൊരു കാര്യം പറയുക നമ്മുടെ നാഷണൽ ആന്തം എഴുതിയിട്ടുള്ളത് ഇദ്ദേഹമാണ് അതുപോലെ ബംഗ്ലാദേശിൻ്റെ അമർഷോണോ ബംഗ്ല അതും ഇദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ദെൻ ഹീ വോസ് ദ ഫൗണ്ടർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനാണ് ദെൻ ഹി വാസ് അവാർഡ് ദ നൈറ്റ് ഹുഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റീൻ ബട്ട് ഹി റിട്ടേൺഡ് ഇറ്റ് ഇൻ നയൻറ്റീൻ നയൻറ്റീൻ ഇൻ പ്രൊട്ടസ്റ്റ് എഗെൻസ്റ്റ് ജാലിയൻ വാലാബാഗ് മസാക്ക ജാലിയൻ വാലാബാഗ് മസാക്കറിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് നയൻറ്റീൻ ഫിഫ്റ്റീനിൽ ലഭിച്ചിട്ടുള്ള നൈറ്റ്ഹുഡ് ഇദ്ദേഹം നയൻറ്റീൻ നയൻറ്റീൽ തിരിച്ചേൽപ്പിച്ചു എന്നാണ് പറയുന്നത് ദെൻ ഇദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ടാഗോഴ്സ് വേഗ്സ് വ വേർ ഒറിജിനലി റിട്ടേൺ ഇൻ ബംഗാളി ആൻഡ് ബട്ട് ലൈറ്റ് ഓൺ ട്രാൻസ്ലേറ്റഡ് ബൈ ഹിംസെൽഫ് ഇൻ ടു ഇംഗ്ലീഷ് ഇദ്ദേഹത്തിൻ്റെ മിക്കവാറും വേഗ്സെല്ലാം ബംഗാളിയിൽ എഴുതിയിട്ടുള്ളതാണ് അത് പിന്നീട് ഇദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദെൻ ഇവിടെ ഈ ഒരു പോയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രീസി എ പ്ലീസ് വൺ ഓഫ് ടാഗോസ് ബെസ്റ്റ് നോൺ നേച്ചർ പോയം ആൻഡ് ഇറ്റ് റീൻഫോഴ്സസ് ദ മേൻ മാൻ നേച്ചർ റിലേഷൻഷിപ്പ് ഈ ഒരു പോയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാൻ നേച്ചർ റിലേഷൻഷിപ്പിനെ റീൻഫോസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഈ ഈ ഒരു പോയം തന്നെ നേച്ചറിനെ കുറിച്ച് ആ നേച്ചറിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം പറയുന്ന ഒരു പോയമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഓഡാണ് ഒരു ഓഡ് ഓഡെന്ന് വെച്ചാൽ എന്തിനെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു അതിനൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതുന്ന പോയത്തിനെയാണ് നമ്മൾ ഓഡ് എന്ന് പറഞ്ഞാൽ ഓഡ് ഈസ് എ ലിറിക്കൽ പോയം വിഷ് അഡ്രസ്ഡ് ടു എ പേഴ്സൺ ഓർ സംതിങ് സംതിങ് ഓർ എ പേഴ്സൺ അങ്ങനെ എന്തിനെങ്കിലും അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള പോയത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഓഡ് എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ പോയത്തിൻ്റെ ടൈറ്റിൽ നോക്കാം ബ്രീസി ഏപ്രിൽ പോയത്തിലേക്ക് വരാം ഫോർ ആണ് ഇതിലുള്ളത് ഫസ്റ്റ് ആൻഡ്സാന്ന് നോക്കാം ബ്രീസി ഏപ്രിൽ വേഗ്രൗണ്ട് ഏപ്രിൽ റോക്ക് മീ ഇൻ യോർ സ്വിംഗ് ഓഫ് മ്യൂസിക് ത്രിൽ മൈ ബ്രാഞ്ചസ് വിത്ത് എൻചാൻമെൻറ് ആൻഡ് യോർ ടച്ച് ഓഫ് സ്വീറ്റ് സർപ്രൈസസ് അപ്പോൾ ഫസ്റ്റ് ആ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ ഇതിനെ ഈ ഒരു ഏപ്രിൽ മാസത്തിലെ ബ്രീസിനെ അഡ്രസ്സ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടുള്ള പോയാണ് അപ്പോൾ ഫസ്റ്റ് ലൈനിൽ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ബ്രീസി ഏപ്രിൽ വേഗ്രൻ്റ് ഏപ്രിൽ വേഗ്രൻ്റ് മീൻസ് വാണ്ടറിങ് കോൺസ്റ്റൻ്റ് അല്ല അത് എപ്പോഴും വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ബ്രീസി ഏപ്രിൽ വേഗ്രൻ്റ് ഏപ്രിൽ റോക്ക് മീ ഇൻ യുവർ സ്വിങ് ഓഫ് മ്യൂസിക് നിൻ്റെ മ്യൂസിക്കിലൂടെ എന്നെ റോക്ക് ചെയ്യുക എന്നെ സന്തോഷിപ്പിക്കുക അതാണ് പറയുന്നത് ത്രിൽ മൈ ബ്രാഞ്ചസ് വിത്ത് എൻചാൻമെൻറ്റ് അറ്റ് യോ ടച്ച് ഓഫ് സ്വീറ്റ് സർപ്രൈസസ് നിൻ്റെ ആ ഒരു സ്വീറ്റ് സർപ്രൈസസ് സർപ്രൈസോടുകൂടിയുള്ള ആ ഒരു ടച്ച് കൊണ്ട് എൻ്റെ ബ്രാഞ്ചസിനെ എല്ലാം ചാം ചെയ്യുക സന്തോഷിപ്പിക്കുക എന്നെ സന്തോഷിപ്പിക്കുക അതാണ് പറയുന്നത് ദ നെക്സ്റ്റ് ആൻസർ നോക്കാം ഇൻ മൈ ലൈഫ് ഡ്രീം ബൈ ദ വെയ് സൈഡ് യു കം സ്റ്റാർട്ട് മീ ഫ്രം സ്ലംബ് വിൽഫുൾ ഇൻ യുവർ മൂഡ് ഫൻറ്റാസ്റ്റിക് കോട്ടിംഗ് ടീസിങ് ആൻഡ് ഇൻകോൺസ്റ്റൻറ്റ് അപ്പോൾ ഞാൻ ഡീപ്പായിട്ട് എൻ്റെ ഉറക്കത്തിൽ നിന്ന് നീ എന്നെ വിളിച്ചുണർത്തുകയാണ് ഞാൻ ഞെട്ടി എണീക്കുകയാണ് വിൽഫുൾ ഇൻ യുവർ മൂഡ് ഫൻറ്റാസ്റ്റിക് നിൻ്റെ ആ നിൻ്റെ ഒരു മൂഡ് നീ എപ്പോഴും ഹാപ്പിയാണ് നീ ഫൻറ്റാസ്റ്റിക് നിൻ്റെ മൂഡ് ഫൻറ്റാസ്റ്റിക് ആണ് കോട്ടിങ് ടീസിംഗ് ആൻഡ് ഇൻകോൺസ്റ്റൻറ്റ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ബ്രീസ് ഇദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നുണ്ട് ശ്രദ്ധ വളരെയധികം കെയർ ചെയ്യുന്നുണ്ട് അതുപോലെ കളിയാക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അതിനെക്കുറിച്ചാണ് പോയിട്ട് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം ബ്രീസ് ഈ ഏപ്രിൽ വാഗ്രണ്ട് ഏപ്രിൽ ലിവിങ് വിത്ത് മൈ ലോൺ സം ഷാഡോസ് ഐ നോ ഓൾ യുവർ ഫിഡ്ഫുൾ ഫാൻസീസ് ലീഫി ലാംഗ്വേജ് ഫ്ലിറ്റിങ് ഫുഡ് സ്റ്റെപ്സ് അപ്പോൾ ഈയൊരു സ്റ്റാൻസയിൽ വീണ്ടും അദ്ദേഹം ഈ ഒരു ബ്രീസിനെ അഡ്രസ് ചെയ്യുകയാണ് ബ്രീസി ഏപ്രിൽ വേഗ്രണ്ട് ഏപ്രിൽ ലിവിങ് വിത്ത് മൈ ലോൺസം ഷാഡോസ് ഐ നോ ഓൾ യുവർ ഫിറ്റ്ഫുൾ ഫാൻസീസ് ലീഫി ലാംഗ്വേജ് ഫ്ലിറ്റിംഗ് ഫുഡ് സ്റ്റെപ്സ് നിൻ്റെ എല്ലാ കുസൃതികളും നിൻ്റെ എല്ലാ ഫിറ്റ്ഫുൾ ഫാൻസീസും എനിക്കറിയാം നിന്റെ ലീഫി ലാംഗ്വേജ് അതുപോലെ ഫ്ലിറ്റിംഗ് ഫുഡ് സ്റ്റെപ്സ് റാപ്പിഡ് ഫുഡ് സ്റ്റെപ്സും എല്ലാം എനിക്കറിയാം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ലീഫി ലാംഗ്വേജ് ലീഫി ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഈ വിൻഡിൻ്റെ ഒരു ബ്രീസിൻ്റെ ീസ് വരുന്ന ഒരു സമയത്ത് ലീവ്സ് നമ്മൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മേമറിങ് സൗണ്ട് അങ്ങനെ ലീഫി ലാംഗ്വേജ് എന്നാണ് ഇവിടെ പറയുന്നത് ദെൻ നെക്സ്റ്റ് സ്റ്റാൻസാണ് ഓൾ മൈ ബോയ്സ് ബ്രേക്ക് ഇൻ ടു ബ്ലോസം അറ്റ് യുവർ പാസിംഗ് ബ്രീ ദൻ വി സ്പർ ഓൾ മൈ ലീവ്സ് ബ്രേക്ക് ഇൻ ടു ടെമേൾഡ് ഓഫ് സെറൻഡ് അറ്റ് യുവർ കിസസ് അപ്പോൾ ഈ ഒരു സ്റ്റാൻസാണ് ലാസ്റ്റ് സ്റ്റാൻസയാണ് അപ്പോൾ ഇതിൽ പറയുന്നത് ഓൾ മൈ ബോസ് ബ്രേക്ക് ഇൻ ടു ബ്ലൗസും ഈ ഒരു പോയം വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയിട്ടുള്ളൊരു ലൈനാണിത് ഓൾ മൈ ബോസ് ബ്രേക്ക് ഇൻ ടു ബ്ലൗസം നിൻ്റെ ആ ഒരു ടച്ചിൽ നീ വന്നപ്പോൾ എൻ്റെ എല്ലാ ബോസും ബ്ലൗസും ആയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു നേച്ചറിൽ വന്നിട്ടുള്ള മാറ്റം ഈ ഒരു ലൈൻ കൊണ്ട് തന്നെ ക്ലിയർ ആണ് ദിസ് ലൈൻ ഷോസ് ദ പവർ ഓഫ് ദ ബ്രീസ് ടു ബ്രിങ്ക് ചേഞ്ച് ഇൻ നേച്ചർ ഈ ഒട്ട് ലൈൻ മതി ആ ഒരു ബ്രീസിൻ്റെ പവർ നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് At your passing, breathe and whisper. All my leaves break into tumult of surrender at your kisses. എൻ്റെ എല്ലാ ലീവ്സും നിൻ്റെ കിസ്സസിന് മുന്നിൽ സറണ്ടർ ആവുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ബ്രീസിന് ഈ നേച്ചറിലുള്ള ഒരു സ്വാധീനം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എല്ലാം ഈ ഒരു ഈ ഒരു ലാസ്റ്റ് സ്റ്റാൻഡ് ചെയ്ത് തന്നെ ക്ലിയർ ആണ് അതുപോലെ ഓൾ മൈ ബോസ് ബ്രേക്കിംഗ് ടു ബ്ലോസം അറ്റ് യുവർ ആർ പാസിങ് ബ്രീത്ത് ആൻഡ് വിസ്പ് അതിലാണ് പറയുന്നത് നീ വരുമ്പോൾ നീ പാസ് ചെയ്യുമ്പോൾ നിന്റെ വിസ്പെള്ളിൽ എൻ്റെ എല്ലാ ബോസും ബ്ലൗസം ആവുകയാണെന്നാണ് പറയുന്നത് അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു റെജുനേഷൻ കപ്പാസിറ്റി നമുക്ക് ക്ലിയർ ആണ് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള നല്ല ഒരു വലിയ മെസ്സേജ് തന്നെയാണ് ഇദ്ദേഹം തരുന്നത് ദെൻ നേച്ചറിൽ നേച്ചറിൽ ഉള്ള ഒരു മാറ്റങ്ങൾ ഈ ഒരു ഏപ്രിൽ മാസത്തിലെ ബ്രീസിന് ഇതിൽ എത്രത്തോളം സ്വാധീനമുണ്ട് ബ്രീസ് ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ ഹാസ് എ മാജിക്കൽ പവർ എന്നാണ് പറയുന്നത് മാജിക്കൽ പവർ ടു റെജോണേറ്റ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ നേച്ചറിന് റെജോണേറ്റ് ചെയ്യാൻ അതുപോലെ അതിലൊരു റീബേർത്ത് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു മന്താണ് ഈ ഏപ്രിൽ ഏപ്രിൽ മാസം അതിലെ ബ്രീസ് എന്നൊക്കെയാണ് കവി കവിതയിലൂടെ പറയുന്നത് ഇതിപ്പോൾ നേച്ചറിൻ്റെ കാര്യമാണെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ലൈഫിൽ അങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം പക്ഷേ പല കാര്യങ്ങൾക്കും അതിൻ്റെ റീബത്ത് അതിലൊരു റീബത്ത് നടത്താൻ അല്ലെങ്കിൽ റെജുനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി തീർച്ചയായും ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു പോയം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഓഡ് ഈസ് എ ലിറിക്കൽ പോയം വിച്ച് അഡ്രസ് ടു എ പേഴ്സൺ ഓർ തിങ് എന്തെങ്കിലും ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ വസ്തുവിനെ ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലിറിക്കൽ പോയത്തിനെയാണ് നമ്മൾ ഓഡെന്ന് പറയുക അത് വെരി ഇമ്പോർട്ടൻറ്റ് ദെൻ ദെൻ ഈ പോയത്തിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ദെൻ ഇവിടെ ഒരു അലിറ്ററേഷൻ കാണാം ഈ ഫോർത്ത് ലൈനിൽ സ്വീറ്റ് സർപ്രൈസസ് അവിടെ ഒരു അലിറ്ററേഷൻ നമുക്ക് കാണാം ദെൻ പേഴ്സോണിഫിക്കേഷൻ ലീഫി ലാംഗ്വേജ് പേഴ്സോണിഫിക്കേഷൻ ബൈ ഗിവിങ് ദ റൈറ്റ് ടു കമ്മ്യൂണിക്കേഷൻ ടു ദ ലീവ്സ് ആൻഡ് വിൻഡ് അപ്പോൾ ഇവിടെ ഒരു പേഴ്സോണിഫിക്കേഷൻ കാണാം ലീഫി ലാംഗ്വേജ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ഒരു പ്ലെയിൻ വേഡ്സ് ആണ് ഇതിൽ ഈ ഒരു പോയിന്റിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ സിമ്പിളായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് യൂസ് യൂസ് ചെയ്തിട്ടുള്ളത് പ്ലെയിൻ വേഡ്സിലാണ് സിമ്പിൾ ആയിട്ടുള്ള ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ദെൻ തന്നെ ഈ പോയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുണ്ടെങ്കിൽ ഹി വെൽ രവീന്ദ്രനാഥ് ടാഗോർ ഈസ് വെൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ റൊമാൻറ്റിക് പോയിറ്റ്സ് ലൈക്ക് ഷെല്ലി ഗീഡ്സ് ആൻഡ് വേഡ്സ് വെർത്ത് ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഈ പോയത്തിൻ്റെ സ്ട്രക്ചറിലും ട്രീറ്റ്മെൻറ്റിലും തീമിലും ഒക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ദ പോയം ക്ലിയർലി ഷോസ് ദ ഇൻഫ്ലുവൻസ് തീം സ്ട്രക്ചർ ട്രീറ്റ്മെന്റ് അപ്പം ഇത്തരത്തിലുള്ള പോയിറ്റ്സിൻ്റെ ആ ഒരു സ്വാധീനം നമുക്ക് കൃത്യമായിട്ട് ഈ വ്യക്തമായിട്ട് ഈ പോയത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ സ്ട്രക്ചറും ട്രീറ്റ്മെൻറ്റും തീമും ഒക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയത്തിൽ ശ്രദ്ധിക്കുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പോയാണ് നല്ല മെസ്സേജ് തരുന്ന പോയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം

നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏപ്രിൽ മാസത്തിലെ ഡ്രീസിൻ്റെ ഉണ്ടാക്കാൻ സാധിച്ച ഒരു സ്വാധീനം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് അതിൻ്റെ കപ്പാസിറ്റി എന്താണ് ആ ഒരു റിജ്യൂനേഷൻ പവറും കാര്യങ്ങളൊക്കെ ഈ ഒരു ലൈനിൽ വ്യക്തമാണ് ദെൻ ഹൺഡ്രഡ് വേർഡ്സിലുള്ള ക്വസ്റ്റാണെങ്കിൽ കമൻറ്റ് ഓൺ ദി റെ റെലവൻസ് ഓഫ് ദി ടൈറ്റിൽ ബ്രീസി ഏപ്രിൽ അതിൻ്റെ റില റെലവൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത് ഓഫ് കോഴ്സ് ഈ ഒരു ബ്രീസി ഏപ്രിൽ തന്നെയാണ് തന്നെയാണ് അതെന്നാണ് ഏറ്റവും കൂടുതൽ യോജിച്ചിട്ടുള്ള ഒരു ടൈറ്റിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെയാണ് നേച്ചറിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പോയത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇതൊരു ഓഡാണ് ഏപ്രിൽ മാസത്തിലെ ബ്രീസിനെ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു കവിതയാണത് അപ്പോൾ ഇത് എന്തുകൊണ്ടും സ്യൂട്ടബിളാണ് ദെൻ ൂസർ ചെയ്ത തീം ഗ്രീസി ഏപ്രിൽ അതിലെ തീമും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാം റൈറ്റ് ഐ നോട്ട് ഓൺ ദ ഡിറ്റ് ആൻഡർ എഴുതാം യൂസ് ചെയ്യുന്ന പോയം ആ പോയത്തിൻ്റെ ആ സ്ട്രക്ചറും കാര്യങ്ങളും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് എഴുതാം പ്ലെയിൻ വേഡ്സിലാണ് സിമ്പിൾ വേർഡ്സിലാണ് എഴുതിയിട്ടുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെഴുതാം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയത്തിൽ പറഞ്ഞിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയാണ് ഈ ഒരു പ്രീസിഎപ്പിൽ അപ്പോൾ നന്നായിട്ട് നോക്കി വായിച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കിയിട്ട് പോവാം ഓക്കെ താങ്ക് യു